ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ദേവിയാണ് അകത്തിരിക്കുന്നത്, എന്റെ കളരിക്കൽ ദേവി. അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയുടെ ഫലം കൂടും. ഞാൻ പറയുന്നത് ദേവി കേൾക്കും. നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ളിലെ നന്മ, അത് തിരിച്ചറിയാൻ കഴിയുന്നവരാ ദൈവങ്ങള്. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, എന്റെ പ്രാർത്ഥനയിൽ സത്യമുണ്ടെങ്കിൽ, നാരായണി പറയുന്നത് മാത്രമല്ല ഞാൻ പറയുന്നതും ദേവി കേൾക്കുന്ന എന്റെ വിശ്വാസം. ഞാൻ ഈ നാട്ടിലേക്ക് വന്ന ശേഷം ഈ അമ്പലത്തിലേക്ക് വരുന്നതും ദേവിയെ കാണുന്നതും. അതുപോലെ തന്നെ തന്റെ ഈ കുടുംബക്ഷേത്രത്തിൽ ഒരു ദീപാരാധന സമയത്ത് ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച ദേവിയെ തൊഴുത് നിൽക്കുമ്പോഴാ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നുവച്ചാ നമ്മളെ കളരിക്കൽ ദേവിയാണ് കൂട്ടിമുട്ടിച്ചത്. പിന്നീട് താണിശ്ശേരി തറവാടിലേക്ക് വരാനുള്ള അവസരവും എനിക്ക് വേണ്ടി ദേവി ഒരുക്കി, നാരായണി സ്നേഹിക്കുന്ന പശുക്കളുടെ രൂപത്തിൽ. അതുകൊണ്ടാ എന്റെ അമ്മയുടെ സ്വഭാവം അറിയാമായിരുന്നിട്ടും അതൊക്കെ മറന്ന് ഞാൻ നാരായണിയുടെ പിന്നാലെ വന്നത്. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾ പിന്തിരിയാൻ തയ്യാറല്ലേ ഡോക്ടറെ? നാരായണി ഇപ്പൊ പറഞ്ഞല്ലോ തനിക്ക് ഇനി ഒരു വിവാഹം വേണ്ടെന്ന്. മുറച്ചെടുക്കുന്ന നഷ്ടപ്പെട്ട ശേഷം എടുത്ത തീരുമാനമാണ് അതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എന്റെ കാര്യവും, നാരായണിയെ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കും പിന്നെ വിവാഹം വേണ്ട. എന്നിൽ എന്ത് പ്രത്യേകതയാണ് ഡോക്ടർ നിങ്ങൾ കാണുന്നത്? മറ്റൊരു പെൺകുട്ടികൾക്കും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള പെൺകുട്ടിയാണ് നാരായണി. ശരിക്കും പറഞ്ഞാൽ ഞാൻ തേടി നടന്ന പെൺകുട്ടി, എന്റെ മനസ്സിൽ ഞാൻ ഭാര്യയാക്കണമെന്ന് സങ്കല്പിച്ച പെൺകുട്ടി, അതാണ് നാരായണി. പിന്നെ എങ്ങനെ തന്നെ മറന്നിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ പിന്നാലെ ഞാൻ പോവും, മറ്റൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കും? എന്നാ കേട്ടോ, ഞാനിപ്പോ ദേവിയെ കാണാൻ വന്നത് ഡോക്ടറുടെ മനസ്സ് മാറണേന്ന് ദേവിയോട് പറയാനാ. കളരിക്കൽ ദേവിയെ കൂട്ടുപിടിച്ച് ഞാൻ ഡോക്ടറെ വശീകരിച്ചെടുത്തു എന്നാ ഡോക്ടർ അമ്മ പറഞ്ഞത്. എന്നാൽ അതേ ദേവിയോട് ഞാൻ പറയാൻ പോകുന്നത് ഡോക്ടർ എന്നെ മറക്കണമെന്നാ. എന്നിൽ നിന്ന് അകന്നു പോകണോ എന്നാണ്. അങ്ങനെയേ ഞാൻ പറയൂ, അതിനെ എനിക്ക് പറ്റൂ. ഈ ജന്മം നമ്മൾ ഒന്നിക്കാൻ പോകുന്നില്ല, ഉറപ്പാ. അത് 100% ഉറപ്പാ. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് ദേവി, അയാൾ എന്നെ മറക്കണേ. എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ അയാൾക്ക് ഭാര്യയായിട്ട് കിട്ടണേ. അതിനുള്ള അവസരം നീ തന്നെ ഒരുക്കണേ ദേവി. മോനെ, എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അമ്മ പറഞ്ഞതൊന്നും നടക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞതും മോന്റെ അമ്മ പറഞ്ഞതൊന്നും നടക്കില്ല എന്നാ. അതാ കളരിക്കൽ ദേവിയുടെ തീരുമാനം. എന്റെ ഡോക്ടർ മോനെ, നാരായണി ബാധ കയറി പോയാലും തുള്ളിച്ചാടിപ്പോയാലും മോൻ ആട്ടിവിട്ടാലും ആ മൂക്ക് മോൻ തന്നെയാ ഭർത്താവ്. അതുകൊണ്ട് നിരാശയോടെയും സങ്കടത്തോടെയും പിന്തിരിഞ്ഞു പോകരുത്. നാരായണി അകലും തോറും ഡോക്ടർ അടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഡോക്ടർ പിന്നാലെ നടക്കുമ്പോൾ ഒരു ദിവസം നാരായണിമോട് പറയും, ഡോക്ടർ തന്നെ എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന്. കേട്ടല്ലോ, ഇതിലപ്പുറം തെളിവ് വല്ലതും വേണോ? അതുകൊണ്ട് സന്തോഷത്തോടെ പോ.
എന്റെ പിന്നാലെയുള്ള ഈ നടപ്പൊന്ന് അവസാനിപ്പിച്ച മാത്രം മതി. നിങ്ങൾ ഈ അമ്പലത്തിൽ വന്ന് എന്താണോ പ്രാർത്ഥിക്കുന്നത് അതിനെതിരായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ജന്മം നമ്മൾ ഒന്നിക്കാൻ പോകുന്നില്ല, ഉറപ്പാ. അത് 100% ഉറപ്പാ. ഒരു ദിവസം നാരായണിമോള് പറയും, ഡോക്ടർ തന്നെ എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്ന്. മോളെ, ആ അനൂപ് ഡോക്ടറുടെ കുടുംബവും മോടെ വീട്ടുകാരൻ തമ്മിൽ വലിയ അടുപ്പത്തിലല്ലേ? അതെ അമ്മേ, എന്താ അങ്ങനെ ചോദിച്ചത്? ആ നിലയ്ക്ക് അനൂപിന്റെ അമ്മയോട് നാരായണിയെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു കൊടുത്തൂടെ? അല്ല, അവളോട് അവർക്കിനി എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാക്കിക്കൂടെ? അതേപ്പറ്റി ഞാനും ആലോചിക്കാതിരുന്നില്ല അമ്മേ. എന്നാലേ ഇപ്പൊ തന്നെ അവരെ ഇത് വിളിക്കേ. ഇച്ചിരി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അവരുടെ മനസ്സിൽ നാരായണിയെ കുറിച്ച് വെറുപ്പ് തോന്നുന്ന രീതിയിൽ രണ്ട് വർത്താനം അങ്ങോട്ട് പറ. ശരിയമ്മേ. ഹലോ, ഞാനാണ് പെട്ടെന്റെ അമ്മേ, അമലയാ. ഓ, ഇനി അവൾക്ക് വേണ്ടി വക്കാലത്തിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അയ്യോ അല്ല, അവളെ പറ്റി അമ്മ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചതാ. അല്ലെങ്കിൽ ഇനി അവളെ പറ്റി ഒന്നും മനസ്സിലാക്കാനില്ല. അവളെ ഞാൻ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞു. അവളോടും അവളുടെ മാമനോടും ഞാൻ പറയേണ്ട രീതിയിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്റെ അമ്മേ, അവളൊരു പ്രേമരോഗിയാ. ഈ നാട്ടിലെ എത്ര ചെറുപ്പക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടെന്നറിയോ? പാവം അനൂപേട്ടൻ ഇവിടുത്തെ പശുക്കളെ നോക്കാൻ വരുമ്പോ അവൾ അനൂപേട്ടനെ വിടാതെ ചുറ്റിപ്പറ്റി നിക്കാറാ പതിവ്. പിന്നെ കാണാൻ അത്യാവശ്യം ചന്തം ഉള്ളതുകൊണ്ട് അവൾ അതങ്ങ് മുതലാക്കി അനൂപേട്ടന്റെ മനസ്സിലേക്ക് ഇടിച്ചങ്ങ് കയറി. എനിക്ക് മനസ്സിലായി മോളെ. അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മനസ്സിൽ വീഴാത്തവൻ അവളെ ഇങ്ങനെ സ്നേഹിക്കില്ലായിരുന്നു. അനൂപേട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അവള് പശുക്കിടങ്ങളെ കൊണ്ട് ആ മൃഗാശുപത്രിയിലേക്ക് ചെല്ലും. പിന്നെ അവിടെ വെച്ച് അവരുടെ കൂടിക്കാഴ്ച. അങ്ങനെ നിരന്തരം ആശുപത്രിയിലും അമ്പലത്തിലും പിന്നെ വീട്ടിലും വെച്ച് കണ്ടുകണ്ട് അനൂപേട്ടൻ അവളിൽ മയങ്ങിപ്പോയതാ. ആ മയക്കത്തിൽ നിന്നും അവനെ ഉണർത്താൻ എനിക്കറിയാം. മോളിനി അവൻ അങ്ങോട്ട് വരുവാണെങ്കിൽ ഉടനെ വിളിച്ച് എന്നോട് വിവരം പറയണം. അനൂപേട്ടൻ മൃഗഡോക്ടർ ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നല്ലേ അമ്മേ പറ്റൂ. അവൻ ചികിത്സിച്ച് ആ വീട്ടിലെ മൃഗങ്ങളുടെ അസുഖം മാറണ്ട. അല്ലെങ്കിലും അവിടുത്തെ പശുക്കൾക്കൊന്നും അല്ല സൂക്കേട്. ചികിത്സിക്കേണ്ടത് അവളെയും അവളുടെ മാമനെയാണ്. ശരിയമ്മേ, ഇവിടെ എന്ത് നടന്നാലും ഞാൻ അപ്പൊ തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞേക്കാം. ശരി. എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? മിടുക്കി. അതെ, ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാഞ്ഞ എന്താന്ന് ഞാൻ ആലോചിക്കുന്നേ. ആ കുടുംബത്തോട് മോക്ക് നല്ല അടുപ്പുള്ള സ്ഥിതിക്ക് അവന്റെ അമ്മയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടമ്മേ. അങ്ങനല്ലേ സാധാരണ പറയാ. അല്ല, എന്താ ഭാരതി? ആ രോഗത്തിന് എന്തെങ്കിലും മരുന്നുണ്ടോ? ഏത് രോഗത്തിന് മരുന്ന്? അല്ല, പ്രേമരോഗത്തിനെ. പ്രേമം എന്ന് വെച്ചാ ആയുർവേദം എല്ലാത്തിനും ഒരു പരിഹാരമല്ലേ? അങ്ങനെയാണെങ്കിലേ നിങ്ങൾ കുറച്ച് മരുന്ന് വാങ്ങിച്ച് അങ്ങോട്ട് പോണം, ആ നാരായണ വീട്ടിലേക്ക്. അതെന്തിനാ ഭാരതി? അവൾക്കാ രോഗം പ്രേമരോഗം. അവളെ നാട്ടിലെ എല്ലാ പയ്യന്മാരെയും പ്രേമിച്ച ശേഷം നമ്മുടെ മകനെ വീഴ്ത്തിക്കളഞ്ഞത് എന്ന് ആരാ പറഞ്ഞേ? ഓ, അതാ വരതയുടെ മോള് അമലയുണ്ടല്ലോ ആ വീട്ടിലെ മരുമോള്, അവള് വിളിച്ചു പറഞ്ഞതാ. എന്റെ ഭാരതി, ഈ വരതയും ദയാനന്ദനും അമലയൊക്കെ അത്യാവശ്യം പരദൂഷണമൊക്കെ പറയുന്ന കൂട്ടത്തിലാ. ഓ, അവളിപ്പോ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോ അത് നിങ്ങൾക്ക് പരദൂഷണമായല്ലേ? നിങ്ങൾ എന്നെ പേടിച്ചിട്ട് എനിക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് മുഴുവൻ നമ്മുടെ മോനോടൊപ്പം ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, വിദ്യാഭ്യാസം കുറഞ്ഞൊരു പെൺകുട്ടി ഈ വീടിനകത്ത് കയറി വരുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നുമില്ലെങ്കിലും രണ്ട് ഡോക്ടർമാർ താമസിക്കുന്ന കുടുംബമല്ലേ? എന്തായാലും ശരി, അവന് ഇതേപോലെ ഒരു നാണംകെട്ട പെണ്ണിനെയാണല്ലോ ഭാര്യയൊക്കെ നോക്കിയത്. അത് തുടക്കത്തിലെ കണ്ടത് ചികിത്സ തുടങ്ങിയത് നന്നായി, അല്ലെങ്കിൽ അവള് ശരിക്കും അനൂപനൊരു ഭാരമായേനെ. ആ കൊച്ചിന്റെ മുഖം കണ്ടിട്ട് അവളൊരു പാവാണെന്ന് തോന്നുന്നേ.
അത് ഏതെങ്കിലും നല്ല വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ഇവളുമായിട്ട് കടിപിടി കൂടുന്നതിനൊക്കെ നല്ലതാണ്. ഓ, അവളുടെയും ഡോക്ടറുടെയും കാര്യം ഓർത്തിരുന്നത്. അപ്പ തന്നെ അവള് വിളിച്ചല്ലോ. ഇനി ആ വിവരം കേട്ട ഡോക്ടറുടെ വാക്കുകൾ സത്യമാകും. ആ നാരായണി, നീ എന്തിനാ വൃന്ദേ ഡോക്ടറുടെ വീട്ടിൽ പോയി എന്റെ കാര്യങ്ങൾ പറഞ്ഞത്? നാരായണി, ഞാൻ നിനക്കൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് നിറയെ നിന്റെ നല്ല ഭാവിയാ. അതുകൊണ്ടാ ഞാൻ അനൂപ് ഡോക്ടറുടെ അമ്മയും പെങ്ങളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. നീയാണ് പെൺകുട്ടിയെന്നറിഞ്ഞപ്പോ അവരുടെ മട്ടും ഭാവമൊക്കെ അങ്ങ് മാറി. പിന്നെ നീ 9-ാം ക്ലാസ്സുകാരിയാണെന്ന് അവർക്കറിയാലോ. കല്യാണത്തിനും ഗുലാബി നൈറ്റിനൊക്കെ വന്നപ്പോ അവരത് അറിഞ്ഞു കാണുമല്ലോ. എന്തായാലും എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. പിന്നെയും അങ്ങനെ തന്നെ എന്നെ പറഞ്ഞതൊക്കെ പോട്ടേന്ന് വെക്കായിരുന്നു. അമ്പൂറ്റിമാമിയെ ഡോക്ടറുടെ അമ്മ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനു പകരമായിട്ട് ഇന്ന് ഞാൻ ഡോക്ടറെ രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ കണക്കിന് കൊടുത്തിട്ടുണ്ട്. നീ ഇന്ന് ഡോക്ടറെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നോ? കണ്ടതുകൊണ്ടാണല്ലോ പറയാനുള്ളതൊക്കെ പറയാൻ പറ്റിയത്. അയാൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഇനി എന്റെ പിന്നാലെ നടക്കില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അയാളെ പോലെ നല്ലൊരു പയ്യനെ ഇനി നിനക്ക് കിട്ടില്ലെന്നേ. ഞാൻ എന്റെ മനസ്സിലുള്ളത് നിന്നോട് തുറന്നു പറഞ്ഞതല്ലേ. ഡോക്ടർ എന്നല്ല എനിക്കൊരുത്തനെയും വേണ്ട. നിനക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട്, നിനക്ക് കൃത്യമായിട്ട് നോവൽ എഴുതി തരാന്ന്. ഇപ്പോ ഞാൻ അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതല്ലാതെ എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയാ പിന്നെ നിനക്ക് നോവൽ കിട്ടണമെന്നില്ല. ഇനി നീയല്ല നാരിയെന്ന് മറ്റുള്ളവരറിഞ്ഞ നിന്റെ കുടുംബജീവിതം പോലും തകരാനുള്ള സാധ്യതയുണ്ട്. അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതെ നമുക്ക് നോക്കണം. ഇല്ല നാരായണി, ഞാനിനി അനൂപ് ഡോക്ടറെ നീ കല്യാണം കഴിക്കണമെന്ന് ഒരിക്കലും പറയില്ല. ഗിരിയേട്ടനെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം. നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാ ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റിയത്. മതി, തെറ്റ് ചെയ്യാതെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ വൃന്ദേ. ഞാനും അമ്പൂറ്റിമാമിയൊക്കെ നിരപരാധികളാം. അതുകൊണ്ട് ആ ഡോക്ടറോട് പറയണം ഇനി ഒരിക്കലും എന്നെ കണം വരരുതെന്ന്. ശരി, ഞാൻ എന്നാ പിന്നെ വിളിക്കാം. അവൾ ഈ ജന്മം കല്യാണം കഴിക്കരുതെന്നാ എന്റെ ആഗ്രഹം. പിന്നെ അവളുടെ കെട്ട് ഞാൻ നടത്തുവോ? ഇതുപോലെ തലയ്ക്ക് വലിവില്ലാത്തൊരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അനൂപേട്ടാ, പശുക്കളെ നോക്കാൻ വന്നതാണോ അതോ നാരായണിയെ കാണാൻ വന്നതാണോ? പശുവിനെ നോക്കാൻ വന്നതാ. കൂട്ടത്തില് നാരായണിയെ കണ്ട അമലയ്ക്ക് വിരോധം ഉണ്ടാവും. എന്റെ അനൂപേട്ട, അവളെ പോലൊരു 4-ാം കിട പെൺകുട്ടി അനൂപേട്ടനെ വേണ്ടെന്ന് പറയുമ്പോ ആത്മാഭിമാനമുള്ള ആരെങ്കിലും അവളുടെ പിന്നാലെ പോകൂ. എനിക്ക് ആത്മാഭിമാനം കുറച്ച് കുറവാണെന്ന് കൂട്ടിക്കോ. പിന്നെ നാരായണി ഇപ്പൊ 4-ാം കിട പെൺകുട്ടിയാണെന്ന് വിശേഷിപ്പിച്ചല്ലോ. എന്നിട്ട് എല്ലാം തികഞ്ഞെന്ന് വിശ്വസിക്കുന്ന അമലെന്താ ഗുലാബി നൈറ്റിന്റെ ഡാൻസ് കോമ്പറ്റീഷന് നാരായണിക്ക് പിന്നിലായി പോയത്? അല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. നാരായണിയുടെ ചരിത്രമൊക്കെ എനിക്കറിയാം. അവളുടെ ജീവിതം എങ്ങനെ ഇങ്ങനെയൊക്കെ ആയെന്നും എനിക്കറിയാം. നിങ്ങളെപ്പോലെ നല്ല ജീവിത സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അവളിപ്പോ ഏതെങ്കിലും വലിയ പൊസിഷനിലെത്തിയേനെ. ഈ വീടിനകത്തേനെ നാരായണിക്ക് കൂടുതൽ ശത്രുക്കള്, അല്ലാതെ പുറത്തൊന്നുമല്ല. നിന്റെ കൂട്ടുകാരി ഇവിടെ ഇതുവരെ വന്നില്ലല്ലോ, എന്തു പറ്റി?
ഇവിടെ പശുക്കൾക്ക് ഒരസുഖവുമില്ല. ആരും ഡോക്ടറെ വിളിച്ചിട്ടുമില്ല. പിന്നെ എന്തിനാ വന്നത്? അല്ലെങ്കിലും പലപ്പോഴും ഞാൻ വിളിക്കാതെയല്ലേ വരുന്നത്? അതിപ്പോ ഇവിടെ മാത്രമല്ല, മിക്ക വീട്ടിലും ഞാൻ പോവാറുണ്ട്. എന്നാ ഇനി മുതല് പശുക്കൾക്ക് എന്ത് ദീനം വന്നാലും ഡോക്ടർ വരണ്ട. അത്യാവശ്യം ഇതിങ്ങൾക്ക് കൊടുക്കാനുള്ള മരുന്നൊക്കെ എനിക്കറിയാം. ഞാൻ തന്നെ ഇതിങ്ങളെ ചികിത്സിച്ചോളാം, അല്ലെങ്കിൽ പശുക്കളെ നോക്കാനറിയാവുന്ന മറ്റാരെങ്കിലും വിളിച്ചോളാം. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴേ ഞാൻ എന്റെ നിലപാട് അറിയിച്ചതാ. തെറ്റ് ചെയ്യാതെ ഓരോരുത്തർ കുറ്റപ്പെടുത്തുമ്പോ അത് കേട്ടു നിൽക്കാൻ ഇത്തിരി പ്രയാസോ? ഞാൻ നിങ്ങളെ വല വീശി പിടിക്കുന്നവളാണത്ര. അങ്ങനെയുള്ളവൾ താമസിക്കുന്ന വീട്ടില് ഡോക്ടർ വരണ്ടെന്നാ പറഞ്ഞത്. അവൾ ഉടുത്തൊരുങ്ങി വന്നിരിക്കുക, കണ്ണെഴുതി പൊട്ടും തൊട്ടും. പോടി അങ്ങോട്ട്. ഇയാളുടെ അമ്മ വയറ് നിറച്ച് നിനക്ക് തന്നല്ലേടി, എന്നിട്ട് അവക്ക് മതിയായിട്ടില്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഡോക്ടറെ, നിങ്ങൾക്ക് നാണമില്ലേ? പേരുദോഷം കേൾപ്പിച്ച ഒരുത്തിയുടെ പിന്നാലെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാൻ വേണ്ടി. അത് ഞാൻ പശുക്കളെ നോക്കാനായിട്ട്. മനസ്സിലായി മനസ്സിലായി. മൃഗഡോക്ടർമാര് നിത്യേനെ ഇങ്ങനെ പശുക്കളെ നോക്കി നടക്കുമല്ലേ? നിങ്ങളുടെ വീട്ടിനകത്ത് പഠിപ്പില്ലാത്ത ഒരുത്തിയെ വേണ്ട. പിന്നെ വീട്ടുകാരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ടാണോ ഇതുപോലുള്ളൊരു പെണ്ണിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഗിരിമോന്റെ അടുത്ത് സുഹൃത്തായി പോയി, അതുകൊണ്ടാ ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറയാത്തത്. കൂട്ടുകാരന്റെ സ്വഭാവം കണ്ടല്ലോ. ഒരു കോളേജ് ലെക്ചറുടെ നിലയും വിലയും ഒക്കെ മനസ്സിലാക്കിയിട്ടാ ഗിരിമോൻ എന്റെ മോളെ സ്വന്തമാക്കിയത്. നാരിയുടെ നിഴല് ഈ നാരായണി, വെറും നിഴല്. പക്ഷേ ആ നിഴലിനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഡോക്ടർക്ക് തലയ്ക്ക് വെളിവില്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അവള് കളരിക്കൽ ദേവി അടങ്കലെടുത്തിരിക്കുക, അതുകൊണ്ടാ ഡോക്ടർക്ക് അവളെ മറക്കാനും പറ്റാത്തത്. ദേ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാൻ വേണ്ടി ഞാൻ പറയ, അവളെ കെട്ടുന്നതും ഡോക്ടറുടെ കഴുത്ത് കണ്ടിക്കുന്നതും ഒരുപോലെയാണ്. സ്വന്തം കുടുംബത്തോടെ ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവളെ മറന്നിട്ട് വേറെ ഏതെങ്കിലും നല്ലൊരു പെണ്ണിനെ പോയി കെട്ടാൻ നോക്കിക്കും. എന്നിട്ടേ സന്തോഷത്തോടെ സുഖത്തോടെ കുടുംബമായിട്ട് ജീവിക്കാൻ നോക്ക്. കെട്ടാൻ നടക്കുന്നു. ഇനിയിപ്പോ നിങ്ങളെ ആരെയും നോക്കാൻ വരണ്ടെന്നാ പറയുന്നേ? ഇത്ര ആട്ടും തുപ്പും സഹിക്കേണ്ടി വന്നാലും നിങ്ങളുടെ കൂട്ടുകാരിയെ കാണാൻ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അയാള് വന്നിട്ടുണ്ട്. ആ ഡോക്ടർ അയാളെ കാണുന്നതന്നെ എനിക്കിപ്പോ ദേഷ്യം. പ്രത്യേകിച്ച് അയാളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നു പോയതിനു ശേഷം. തെറ്റ് ചെയ്യാതെയാണ് ഞാനിപ്പോ പലരിൽ നിന്നും പരാതിയും പഴിയും കേൾക്കുന്നത്. അയാള് പഠിപ്പ് വിവരമുള്ള ആളാ, ഒരു ഡോക്ടറാ. എന്നിട്ട് നമ്മൾ പറയുന്നത് മാത്രം അയാളുടെ തലയിൽ കേറുന്നില്ല. മോള് പോയിക്കോ, അയാൾ വരുന്നുണ്ട്, ഞാൻ സംസാരിച്ചോളാം. ഡോക്ടറെ, ആ പോയ പെൺകുട്ടി വഴിതെറ്റി നടക്കുന്നവളാണ്. ഏത് ചെറുപ്പക്കാരനെ കണ്ടാലും അയാളുടെ പിന്നാലെ പോകുന്നവളാണ് എന്നൊക്കെയാണല്ലോ ഇവിടെ പലരും പറയുന്നത്. അങ്ങനെയുള്ള ഒരുത്തിക്ക് പിന്നാലെ ഡോക്ടർക്ക് പോകേണ്ട കാര്യമുണ്ടോ? അവളെ തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? നാരായണിയെ കുറിച്ച് എനിക്ക് അങ്ങനൊരു അഭിപ്രായം ഇല്ല.
പക്ഷേ ഡോക്ടറുടെ അച്ഛനും അമ്മയ്ക്കും ആ അഭിപ്രായമാണല്ലോ ഉള്ളത്. അവരെന്നോട് മാത്രമല്ല എന്റെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാരുടെ പുല്ലൊച്ച അങ്ങനെയൊക്കെ പറഞ്ഞു. സ്വന്തം അമ്മയ്ക്കും അച്ഛനും ആ അഭിപ്രായമാണെങ്കിൽ മകനും പിന്നെ അതിനെ മറികടന്നിട്ട് എന്റെ മോൾക്കൊപ്പം ജീവിക്കാൻ പറ്റും. ഡോക്ടർ എന്താന്നും മിണ്ടാത്ത്, മോള് മോളുടെ നിലപാടെന്താന്ന് പറഞ്ഞില്ലേ? ഞാനും എന്റെ തീരുമാനം പറഞ്ഞല്ലോ. അതൊന്നും ഡോക്ടർക്ക് മനസ്സിലായില്ലേ? എന്നെ കത്തിക്കാ ജീവനോടെ. എന്നാൽ എന്റെ നാരായണി മോളെ ആരെങ്കിലും അധിക്ഷേപിച്ചാലുണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ മരുമകന്റെ കൂട്ടുകാരനാണ്, ഇത്രയും നാള് ഈ വീട്ടിലെ പശുക്കളെ നന്നായി നോക്കിയ ഡോക്ടറാണെന്നുള്ള ബഹുമാനം വെച്ചുകൊണ്ട് എന്നെ പറയാം. ദയവ് ചെയ്ത് എന്റെ മോളെ ശല്യം ചെയ്യരുത്.